സുനിലിന്റെ മിക്ക അത്യാവശ്യം വീഡിയോസ് ഒക്കെ കൃത്യമായി കാണുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായി? സുനില് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടൊരു സംഗതി അല്പം നിജസ്ഥിതി ഇല്ലാതായി പോയി. അത് സുനിലിന്റെ ക്രെഡിബിലിറ്റിയെ കുറച്ചുകൂടെ ബാധിക്കത്തേ ഉള്ളൂ. ഏതാ? മനസ്സിലായിരുന്നു അല്ല. ഇപ്പൊ ഈ തീമോത്തിയോസ് മെത്രാജിനെ കൊണ്ട് ഇട്ടേക്കുന്നത് തീമോത്തിയോസ് മെത്രാജൻ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അത് സഭയിലുള്ളവർക്കും അറിയാം അല്ലാത്തവർക്കും അറിയാം. ഇപ്പൊ സുനില് ഇരുന്ന പല കാര്യങ്ങളും ഒരു പക്ഷെ പരിധി വരെ 99% കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ഈ സഭയിലെ സജീവമായ ഓർത്തഡോക്സ് വിശ്വാസികളാണ്. മനസ്സിലായാലോ? അതിനൊക്കെ പലപ്പോഴും സുനിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇച്ചിരൂടെ ക്രെഡിബിലിറ്റി ഉള്ള കാര്യങ്ങൾ പറയുന്നതായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാ താങ്കൾ അങ്ങനെ പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്? അല്ല, ഇപ്പൊ ഒരാള് എന്തുവാ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചാൽ ഇത്തിരി പുഴുക്ക വല്ലതും വേണമെന്ന് ചിലപ്പം പറഞ്ഞു പോയാൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ കൊടുത്ത വാർത്തയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഒന്ന്, ഇദ്ദേഹം എനിക്ക് 25,000 രൂപയും വേണം പുഴുക്കും വേണം എന്ന് പറഞ്ഞു. അത് അത് മേടിക്കുകയും പുഴുക്കും കഴിച്ച് 25,000 രൂപയും മേടിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ 25,000 അങ്ങനെ ഒരാളല്ല പുള്ളി. അത് ചിലപ്പോ സംസാരിച്ചിരുന്നു ഞാൻ സുനിലിന്റെ അത് കേട്ടതിനകത്താ മനസ്സിലായി. ഈ കാര്യം കൃത്യമായിട്ട് അറിഞ്ഞ് മെത്രാനോട് സംസാരിച്ച അദ്ദേഹം സംസാരിച്ച കാര്യം ഞാൻ കൊടുത്തു. അദ്ദേഹം എന്നോട് നിഷേധിക്കത്തില്ല. ആ വൈദികൻ എന്നോട് നിഷേധിക്കത്തില്ല. ഞാൻ ആ വോയിസ് ഇതുവല്ലേ കൊടുത്തത്? അല്ല, ആ വോയിസിനകത്ത് പറയുന്നില്ലല്ലോ. ആ വോയിസിനകത്ത് ഞാൻ ബാക്കി കൊടുത്ത മെത്രാന്റെ മാനം പോകും. അതുകൊണ്ടാണ് ഞാൻ അത് പർപ്പസ്ഫുള്ളി കൊടുക്കാത്തത്. ഞാൻ അത് കൊടുക്കണോ? അല്ല, വോയിസിനകത്ത് ഞാനത് കൊടുക്കണോ എന്ന് പറ പുള്ളിയായിട്ട് ഞാൻ 5 മിനിറ്റ് സംസാരിച്ചു. 1.5 മിനിറ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത് പുള്ളിയുടെ മാനം പോകാത്ത സാധനം. എനിക്ക് അങ്ങനെ പക്ഷേ താങ്കൾ ഇത് എന്നെ വിളിക്കുന്നത് ആദ്യമേ മെത്രാനെ വിളിച്ചു കൊണ്ടേ നിങ്ങൾ കാണിച്ചത് നിങ്ങൾ ഇത് ചെയ്ത് സത്യമാണെന്ന് ചോദിക്കുക. എന്നിട്ടല്ലേ എന്നെ വിളിക്കണ്ടേ? എന്നിട്ട് ഞാൻ കൊടുക്കുന്നെല്ലാം 99% സത്യമാണ്, ഇത് മാത്രം തെറ്റാണെന്ന് പിന്നെ എങ്ങനെ പറയാൻ പറ്റും എന്നോട്? അല്ല, ഞാൻ 99 അല്ല, പല കാര്യങ്ങളും ശരിയായിരിക്കാം. പക്ഷേ നമ്മള് ഇത് ഞാൻ ശരിയല്ലാത്ത ഒരു കാര്യം പോലും കൊടുത്തിട്ടില്ല ഇതുവരെ. നാളെ കൊടുക്കത്തുമില്ല. 99.9% ഇല്ല, 100% ഞാൻ കൊടുത്ത കാര്യങ്ങൾ സത്യമാണ്. നാളെ അങ്ങനെ ഞാൻ കൊടുക്കത്തുള്ളൂ. ഈ കാര്യവും അതുപോലെ 100%. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ആ മറ്റേ ആ വൈദികന്റെ കാര്യം അറിയാമല്ലോ. അദ്ദേഹം വിഷമം പറഞ്ഞുകൊണ്ടാണ് പൊതുത്തിന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ കൊടുക്കാത്തത്. അദ്ദേഹത്തിന്റെ മുൻ കാര്യങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷമാവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ പിക്ചർ പോലും കൊടുത്തില്ല. 2, ഈ മെത്രാപോലിത്തോട് ഞാൻ സംസാരിച്ച് കൺഫേം ചെയ്ത ശേഷമാണ് ഞാൻ ഇത് കൊടുത്തേക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ഉത്തരം കിട്ടി. ഈ വിഷയത്തെ കുറിച്ച് പക്ഷേ ഞാൻ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ വോയിസ് കൂടെ കൊടുത്തത്. അതല്ല സുനിലെ, ആ കൊടുത്തേക്കുന്നതിനകത്ത് വളരെ വയനാട് അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തിയിട്ടില്ല. അല്ല, അതിനിപ്പോ സുനില് സംസാരിച്ച് സുനിൽ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണല്ലോ എന്നുള്ളത് എനിക്ക് നമുക്കറിയത്തില്ല. പക്ഷെ പൊതുവേ അങ്ങനെയുള്ള ധാരണകളൊന്നും പാടില്ലെന്ന ഞാൻ ചെയ്യുന്ന എന്തിനാ അങ്ങനെയുള്ള ഈ ചില ബിംബങ്ങളുണ്ടല്ലോ അത് അങ്ങനെ ആവാം ഇങ്ങനെ ആകാം അങ്ങനെയുള്ള ധാരണകളൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറും ധാരണകൾ മാത്രമാണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് കൊടുത്തത്. അല്ലാതെ ഇപ്പൊ പുഴുക്ക് നിന്നതോ ചക്ക നിന്നതോ ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷു. മനസ്സിലായില്ലേ? ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഇദ്ദേഹം വിളിച്ച് ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഇടവാകത്തോടോ അല്ലെ ആരോടോ എനിക്ക് ഇത്തിരി പുഴുക്ക് തിന്നാൻ ആവശ്യമുണ്ട് എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ 1,000 പേര് കൊണ്ടു കൊടുക്കാനില്ലേ? ഒരു മരണ വീട്ടിൽ കണ്ടീഷൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് അപ്പനും മരിച്ച് അമ്മയും മരിച്ച് കിടക്കുന്ന ഒരു കുടുംബത്തിൽ അവർ അല്ല സുനിലെ അതിനകത്ത് ചിലപ്പോ സാധാരണ ഇപ്പൊ സുനിൽ ഗ്രൂപ്പ്സുകാരനായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭയിലായിരുന്നു സാധാരണ പൊതുവെ ചിലപ്പോ ഈ തിരുമേനിമാരെയൊക്കെ വിളിക്കുമ്പോ എന്തെങ്കിലും കഴിക്കാൻ ക്രമീകരിച്ചു ചോദിച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള മുണ്ണകളുടെ വിശ്വാസം ഈ മെത്രാന്റെ വ്യാക്കോണ് നമ്മൾ റെഡിയായി കൊടുത്തെങ്കിൽ നമ്മുടെ അമ്മച്ചിയോ നമ്മുടെ അപ്പച്ചനോ ഈ ആ ഒരു കാരണം കൊണ്ട് നഗരത്തിൽ പോകുന്ന മേടിച്ചല്ലേ നമ്മൾ ഈ മുണ്ണകൾ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വരിപ്പെറുക്കി കെടി കൊടുക്കുന്നത്. ഒരു ഇത്രയും വിവേകം വേണ്ട. ഞാൻ ചോദിക്കുന്നത് ഇത്ര, ഞാനിത് വിശ്വാസത്തിൽ ഓർത്തല്ല, ഞാൻ യുവമാരെ ഓർത്താ ഞാൻ പറയുന്നത്. നിനക്കൊക്കെ ഇത്രയും വിവേകം വേണ്ട മോമാരെ എന്ന് ഞാൻ അതുകൊണ്ടാണ് ഇവരോട് ചോദിക്കുന്നത്. കാലം മാറി, നീയൊക്കെ ചുമ്മാ വ്യാകുളം കിടക്കുന്ന നാണം കെട്ടവന്മാരെ നാണം കെറ്റിക്കൽ നാറ്റിക്കല്ലെന്ന് യുവമാരുടെ പച്ചയ്ക്ക് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നമ്മളതിനകത്ത് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. അല്ല, വിഷമല്ല, അങ്ങനെ നമ്മളിപ്പോ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഇപ്പൊ എന്നെ വിളിക്കുന്ന പേരും ചെയ്യുന്ന മെത്രാപോലിത്തോട് പറഞ്ഞ മെത്രാപോലിത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തീർക്കാനുള്ള സ്ഥലങ്ങളല്ല മരണ വീടുകൾ. അത് ഒരു കല്യാണ വീടാണെങ്കിലും ഒക്കെ ഇപ്പൊ ഇതിനകത്ത് തന്നെ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, ചിലരുടെ ഡിമാൻഡ് വെക്കും, ഞാൻ വരാം, എനിക്ക് 1,00,000 രൂപ വേണം, പക്ഷേ കാറ്ററിംഗ് ഉണ്ടാക്കുന്നത് വേണ്ട, വീട്ടിലുണ്ടാക്കിയ സാധനം കിട്ടണം. എന്തോ ഇത് നമ്മള് പൊതുവേ
ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയുള്ള ഒരു കമന്റ്സ് നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ. അതെ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ചില ബിംബങ്ങളൊക്കെ തകരുന്ന കാഴ്ചകൾ നമുക്ക് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കണം. സത്യം പറയുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞാന്ന് വിശ്വസിക്കുന്ന എന്തിനാ? അങ്ങനെയല്ല, ഞാൻ ഇപ്പോ സുനില് പറഞ്ഞത് കള്ളമാണോ ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോ നമ്മളൊരു തേർഡ് പാർട്ടിയാ കേട്ട ഒരാളെന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നാളിതുവരെയും ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല. നാളിതുവരെ അങ്ങനെ ചെയ്യുമോ എന്ന് നമുക്കൊട്ടും വിശ്വസിക്കാനും കഴിയുന്നില്ല. പിന്നെ സുനിൽ അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാ ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ സുനിൽ ഇട്ടിരിക്കുന്ന മെസ്സേജിനകത്ത് ശിവോച്ചന്റെ ആണെങ്കിലും ബിഷപ്പിന്റേതാണെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് അവർ ഓർക്കുന്നില്ല എന്നുള്ള രീതിയില. അല്ല, അങ്ങനെ ഞാൻ പറയാം, നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരല്ലേ ഇപ്പം. അതായത് ഇവരിത്രയും പൗരോഹിത്യത്തിലിരിക്കുന്ന ആളുകളാ. കർത്താവ് എന്താ പറയാ, ഒന്നേ ഊവ ഊവ എന്ന് പറയണം അല്ലെ ഇല്ല എന്ന് പറയണം. ഈ രണ്ടിന്റെയും കൂടെ ഇടയിൽ കൂടെ പറഞ്ഞാൽ പോടാ എന്ന് പറയാനുള്ള ആംബിയർ വിവേകമൊക്കെ നമുക്ക് ആളുകൾക്ക് ഉണ്ടാവും. അല്ല സുനിൽ, അതൊക്കെ ചിലപ്പോ സുനിലിനെ പോലെ ചിന്തിക്കുന്നവർക്കൊക്കെ പറ്റുമായിരിക്കും. എല്ലാവർക്കും നമ്മുടെ, കാരണം ഞാൻ നമ്മൾ വലിയ എക്സ്ട്രാഓർഡിനറി തിങ്കിങ് ഒന്നും അല്ലല്ലോ. സാധാരണ ഒരു ഒരു ലേമൻ, സാധാരണ ഒരു മനുഷ്യന്റെ തിങ്കിങ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് പറ്റുന്നത് എനിക്ക്? വെറും സാധാരണക്കാരനെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, ബാക്കി ആൾക്കാർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ശാപമോ ഉണ്ടാവില്ല. ആളുകൾ എന്താ പ്രതീക്ഷിക്കുന്നത്? പറഞ്ഞ ശാപിച്ച് ഭസ്മമായി പോകും. ലോകം അത് ഈ എഡ്യൂക്കേറ്റഡ് ലോകത്ത് അതൊന്നും ഒരു ഒരു വിഷയമല്ല. ഇതെങ്ങനാ ഇപ്പൊ ഒരാളെ കുറിച്ച് ശരിയാലോചി ഒരു കമന്റ് പറയുന്നുണ്ട് അത് ശാപമാകുമെന്നോ അങ്ങനൊന്നും വിശ്വസിക്കുന്ന ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാ. അതൊന്നും ആൾക്കാർ അതിനെക്കുറിച്ച് ധരിക്കുന്നത്. പക്ഷെ ഇവിടെ സുനിൽ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് 100% സുനിൽ ബോധ്യപ്പെട്ടാണോ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് സാധനവും 99.9 100% നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഒന്ന് ഈ തിമോത്തിയോസ് മെത്രാൻ എന്റെ ശത്രുവൊന്നും അല്ലല്ലോ, എന്റെ മെത്രുവും അല്ല. എനിക്ക് ഞാൻ ആ ജെനുവിന് ഇഷ്യൂ, അതായത് ഞാൻ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂ എന്താ, ഒരു മരണ വീട്ടിൽ അവർക്ക് പരാതി, ആ വീട്ടുകാർക്ക് അത് കൊടുത്തതിനകത്ത് അവർക്ക് പരാതി ഇല്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സാധാരണ തിങ്കിങ് ഷെയർ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് ആലോചിച്ചപ്പോഴും ഓർത്തു ശരിയാണല്ലോ. ഇത് ഇവന്മാർക്കൊരു വിവേകം ഉണ്ടാകാൻ വേണ്ടിയും ഈ വിശ്വാസികൾ എന്ന് പറയുന്ന മുണ്ണകൾക്കും ഒരു പുനർചിന്തനം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ സാധനം കൊടുത്തേക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊരു വ്യക്തിഹത്യയോ ആരെങ്കിലും നാറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയെ നശിപ്പിക്കണോ ഒന്നുമില്ല. ഓർത്തു നോക്കിയോ, നമ്മൾ ഒരു മരണ വീട്ടില് നമ്മളുടെ ഏറ്റവും നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഏറ്റവും വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഈ നമ്മുടെ സഭയിലൊക്കെ വളർന്ന് വളർന്ന് ജനിച്ചു വളർന്ന് ഇവരോടൊക്കെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിനകത്ത് ഒരു 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 മിസ്റ്റേക്ക് ഉണ്ട് സുനിലേ. ഇതിനകത്തൊക്കെ സംഭവിക്കുന്ന എന്താ, നോർമലി ഇപ്പൊ സുനിൽ പറഞ്ഞൊരു കാര്യം ശരിയാ. ഇപ്പോ തിമോത്തിയോസ് മെത്രാച്ചനായിക്കോട്ടെ മറ്റേതെങ്കിലും മെത്രാച്ചനായിക്കോട്ടെ, സാധാരണ ഇപ്പൊ ഈ വിശ്വാസികളാണെങ്കിലും വിളിക്കുന്ന അച്ഛന്മാരാണെങ്കിലും അവര് ചിലപ്പോ ചോദിക്കും, എന്തോ അതിന് വേണ്ടി എന്തോ കഴിക്കാൻ ഉണ്ടാക്കണം, എന്തെങ്കിലും വൈകിട്ട് കഴിക്കാൻ സ്നാക്സ് വല്ലതും വേണം എന്ന് ചോദിക്കുമ്പോ അവര് ചോദിക്കുന്നതിന് മറുപടി പറയുന്നതായിരിക്കും അവരിൽ പലരും. എനിക്ക് പുഴുക്ക് തിന്നാം, എനിക്ക് ഇച്ചിരി പുഴുക്ക് ഉണ്ടാക്കി ചായ തരാം. അങ്ങനെ സംഭവിക്കുന്നതല്ല. അപ്പൊ ചിലപ്പോ ചിലര് നോർമലി, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ വീട്ടിൽ ചിലപ്പോൾ മരണം ഉണ്ടായാൽ ഞാനാണ് ഇപ്പൊ എന്റെ ഒരു കസിൻസോ അല്ല എന്റെ വല്യപ്പച്ചനോ വല്യപ്പച്ചയോ മരിക്കുമ്പോ നമ്മൾ ചിലപ്പോ വിളിക്കുമ്പോ നമ്മൾ ചോദിക്കും, എന്താ അച്ഛാ എന്തോ കഴിക്കാൻ വെച്ചാൽ പുഴുക്ക വല്ലതും ഉണ്ടാക്കിയാൽ മതിയോ എന്ന് പറയുമ്പോൾ എന്നാ പുഴുക്ക് മതി. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മൾ ന്യായീകരിക്കാൻ എന്തിനാ പാടുപെടുന്നത്? അതായത് ഇത്രേ ഉള്ളൂ, ഒരു മരണ വീട്ടിൽ അച്ഛനോട് ആഗ്രഹം പറയുന്നു, മെത്രാനെ വിളിച്ച കൊള്ളാം പറയുന്നു, മെത്രാൻ വരും രാവിലെ ഉച്ചയ്ക്ക് ഒരിടത്തുണ്ട്, അവിടെ ചാപ്പാടുണ്ട്, അവിടെ ചാപ്പാട് കഴിച്ചിട്ട് വരും, ഇവിടെ 4 മണിയാകുമ്പം. സുനിൽ ഒരിക്കലും അങ്ങനൊന്നും പറയൂല. സുനിൽ യാഥാർത്ഥ്യം മനസ്സിലായി, ഉച്ചയ്ക്ക് ചിലപ്പോ ഫുഡ് കഴിച്ചു വരുന്ന ആളായിരിക്കും, 4 മണിക്ക് തിരുമേനിക്ക്. നമ്മൾ ഇത്രയും കിടന്ന് ന്യായീകരിക്കാൻ പാടുപെടുന്ന എന്താണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ന്യായീകരിച്ചല്ല, ഞാൻ ഒരു ന്യായീകരണവും ഇല്ല. അതായത് ഒരു വീട്ടിൽ ഒരു മരണം നടന്നു, ഇയാളെ വിളിക്കുന്നു, മെത്രാനെ വിളിച്ചയാൽ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ മെത്രാനെ സൂചിപ്പിക്കാൻ വേണ്ടി മെത്രാനെ പറഞ്ഞാകും, ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളുടെ റേറ്റ് പറയുന്നത് 25,000 രൂപ വേണം, മുഴുക്കും വേണോ എന്ന് പറയുന്നതിനകത്ത് അല്ല സുനിലേ, നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ ഒരു 99% ആൾക്കാരും അങ്ങനെ നമ്മളായിട്ട് അവരെ ചിലപ്പോഴും ഡീവിയേറ്റ് ചെയ്യിക്കുന്നതാണ് സുനിൽ. നമ്മളെ പോലുള്ള അല്ലെങ്കിൽ സുനിലിനെ പോലെ ചിലപ്പോൾ ഞങ്ങളെ പോലുള്ള വിശ്വാസികളെ അവരെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവര് തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോ ഒരിടത്ത് ചവടക്കിന് വന്നു,
കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇവരെ ഈ നൈറ്റ് കിട്ട ഈ മോമാർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുന്നുണ്ട്. അത് അതുകൊണ്ടാണല്ലോ നമ്മള് അച്ഛാ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുഴുക്ക് വേണമെന്നല്ല, അവന് പുഴുക്കുണ്ടാക്കി തന്നെ അവൻ വേറെ വല്ലയിടത്തും പോയി തിന്നിട്ടു. മരണ വീട്ടില് അമ്മ മരിച്ചു കിടക്കുന്നിടത്ത് അവന്റെ പുഴുക്ക് തിന്നണമെന്ന് പറഞ്ഞ അവന്റെ വ്യാക്കൂട് തീർക്കാനുള്ള സ്ഥലമല്ലെന്നാണ് നമ്മൾ പറയുന്നത്. അവന് പുഴുക്ക് തിന്നണേ അവന് വേറെ എവിടെയെങ്കിലും പോയി തിന്നിട്ടെന്ന്, വേറെ എന്തൊക്കെ സന്ദർഭങ്ങളുണ്ട്, അല്ലെ വേറെ ആരുടെയും പറഞ്ഞ് എത്രയോ പേര് കൊണ്ട കൊടുക്കാനുണ്ട്. ആ വിവേകം വരണമെന്നേ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം, അല്ലാതെ അവൻ പുഴുക്ക് തിന്നണ്ടെന്നോ നല്ല ഇഷ്യൂ. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അറിയാതെ പ്രവർത്തിക്കുന്ന വകതിരിവില്ലാത്ത പൗരോഹിത്യത്തിന് ബോധം ഉണ്ടാകണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിനുവേണ്ടി അല്ലാതെ ഇത് പർപ്പസ്ഫുള്ളി ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഷിബു കത്തനാരെന്നോ തീമോത്തിയോസ് എന്നോ ലെക്സോർ വൈ ഇതെല്ലാവരും ഒരു വണ്ടിയെ കെട്ടാൻ കൊള്ളാവുന്ന സാധനങ്ങളാണ് നമ്മുടെ നല്ല എല്ലാ ഈ ആത്മീയ കച്ചവട കേന്ദ്രങ്ങളിലും. ഞാൻ സത്യത്തിൽ ഇപ്പോഴാ കേട്ടത്, അപ്പൊ കേട്ടപ്പോ ഞാൻ സുനിലിന്റെ നമ്പർ കണ്ടു. അപ്പം പൊതുവെ നമ്മുടെയൊക്കെ അറിവിൽ അങ്ങനെ ബിഹേവ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് നിജസ്ഥിതി ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്കും അങ്ങനെ അഭിപ്രായമില്ലെന്ന്, ഇദ്ദേഹം മോശമാണെന്നോ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു, നമ്മുടെ എക്സ്പീരിയൻസിൽ ഇന്ന് വരെയും അങ്ങനെ ഒരു കമന്റ്സ് കേൾക്കാത്ത ഒരാളായതുകൊണ്ട് ഇത് ഇത്തരത്തിലൊരു ഇഷ്യൂ വന്നു അദ്ദേഹം പോലും അത് അതിനെ നിരസിക്കുന്നില്ല. അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം മത്ബഹിൽ അല്ലെങ്കിൽ അല്ലാത്ത അത് സത്യം ചെയ്യണം നമ്മുടെ അടുത്ത്, ഇത് തെറ്റാണ് ഞാൻ മേടിച്ചിട്ടില്ല. അത് പുഷിക്ക് പറയാൻ പറ്റത്തില്ല, പുള്ളിയുടെ എന്ന് പറഞ്ഞാല് അത് നിഷേധിക്കാൻ പറ്റുന്നില്ല, ഇവരെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇവരെ കൊല്ലുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, ഇവരെ വലിച്ചു കീറുക എന്നുള്ളതല്ല. കാര്യങ്ങൾ മനസ്സിലായി. ഇനിയെങ്കിലും ഇനിയുള്ള കാലത്തെങ്കിലും ഇനിയും അവര് എന്താ പറയുന്നത് ഈ കച്ചവടം ഒക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരാളും തരും ഒക്കെ നോക്കി മനസ്സിലാക്കി വകതിരിവോടെ പെരുമാറുക. മരണ വീടാണെന്ന് അതിന്റെ ബുദ്ധിമുട്ട് ഇവർക്ക് അവരുടെ ഷോയിൽ നിന്ന് ഇവർക്ക് തിങ്കിയാനായിട്ട് പറ്റണം. സുനിലെ ഒരു കാര്യം സുനിൽ മനസ്സിലായി, സുനിലെ വളരെ കൃത്യമായി വിമർശിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം സുനിൽ മനസ്സിലാക്കി, എന്റെ ഞാൻ പറഞ്ഞത് എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനും എവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാം, നമ്മളിപ്പോ സഭയെന്നുള്ളതല്ല എല്ലാ ലീഡർഷിപ്പും, നമുക്കിപ്പോ സഭയെന്നുള്ളതല്ല സോഷ്യൽ ഓർഗനൈസേഷൻ ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാ ഓർഗനൈസേഷന്റെയും ലീഡർഷിപ്പുകൾ ഇതുപോലെ വളരെ തരംതാണ് പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ ഇല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞ, അങ്ങനല്ല ആ ലീഡർഷിപ്പില എല്ലാ പ്രസ്ഥാനങ്ങളിലും ഒരു 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 കുടുംബം പോലും നേരെ കൊണ്ടുപോകാൻ പറ്റാത്ത, പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത മാതാപിതാക്കളുടെ തരത്തില നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്തിനാ ജനറലൈസ് ചെയ്യുന്നു, നമ്മൾ ഇതിനകത്തൊരു മുക്തി ഉണ്ടാകാനായി നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനും ഇതെല്ലാം ഒരു ആത്മീയം എന്നൊക്കെ വിശ്വസിക്കുന്ന ഇവന്മാർ തന്നെ ഇത്തരത്തിലുള്ള മ്ലേച്ഛതകൾ കാണിക്കും, ഇവരുടെ പ്രസക്തി എന്തെന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു സാധാരണ മെത്രാച്ചന്മാരൊന്നും, മെത്രാച്ചന്മാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ സുനില് വ്യക്തമായിട്ട് അറിയാവുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു കാരണവെച്ചാല് അവരാരും ചവോടക്കിൽ ഇന്നത് വേണം അത് വേണമെന്ന് പറഞ്ഞു വരുന്നില്ലേ. ഇതിനകത്ത് നിൽക്കുന്ന ആരെങ്കിലും ഇപ്പൊ ചിലപ്പോ ഈ വീട്ടുകാർ പോലും ആയിരിക്കത്തില്ല ഈ മെത്രാച്ചനെ വിളിച്ചത്, വീട്ടുകാർ പോലും ആയിരിക്കത്തില്ല സുനില്, റിയാലിറ്റി. പുഴുക്കും മേടിച്ച് തിന്നിട്ട് പൈസയും മേടിച്ചോണ്ട് പോയോ എന്നുള്ളത് മാത്രം ചോദിച്ചാൽ മതി. ആര് പറഞ്ഞോട്ടെ, പൈസയും പറഞ്ഞ് ആ പൈസയും കവറിനകത്താക്കി മേടിച്ച് കൃത്യമായിട്ട് എണ്ണി നോക്കി പോക്കറ്റിലിട്ട് പുഴുക്കും ചാപ്പിട്ടിട്ടാണോ പോയത്, അത് ആര് പറഞ്ഞതായിക്കോട്ടെ. എന്നാൽ ഇത് പറഞ്ഞു വിടാ, സോറി എനിക്ക് ഞാൻ കഴിക്കുന്നില്ല, ഇതെനിക്കുള്ള വെള്ളം മതി, അതല്ലെങ്കിൽ ഇതാ ഞാനിതാ ചടങ്ങിൽ പങ്കെടുത്തു, ഓക്കെ തച്ചും മേടിച്ചോണ്ട് പോയി, പുഴുക്ക് വേണമെന്നൊക്കെ പറയുന്ന നൂറുപോയി. അല്ല അത് നമ്മളതിനെ കുറിച്ച് ഡിഫെൻഡ് ചെയ്യുന്നില്ല, തുള്ളതിന്റെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർ ചെയ്ത കാര്യമാണ്. പക്ഷേ അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ആദ്യമായിട്ട് ആ തുള്ളിങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നു. ഞാൻ ആദ്യമേ തൊട്ട് വീട് ചെയ്യാൻ വേണ്ടി എന്നെ കൊല്ലാൻ നടക്കുമായിരുന്നല്ലോ എല്ലാം, ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ്, പൈശാചിക ശക്തിയാണ് മറ്റേതാ മാറ, ഞാൻ പറഞ്ഞതെല്ലാം ഇന്ന് സത്യമായി വന്നില്ലേ, ഞാൻ പറഞ്ഞ അപ്പുറത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ. നമ്മളിപ്പോ ആര് പൈശാചിക ശക്തി, അങ്ങനെ പൈശാചിക ശക്തി ഒന്നും ഈ അവസരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നവന്മാർ പറയുകയാണ് ഞാൻ ഈ സത്യം വിളിച്ചിരുന്ന ഞാൻ പൈശാചികനും ഈ പ്രവർത്തിക്കുന്നവര് ദൈവാത്മാക്കളും. സുനില് പൈശാചികനെന്നോ എക്സോർ വൈ എന്നുള്ളതല്ലേ ഞാൻ പറയുന്നത്, അങ്ങനൊന്നും ഈ നമ്മള് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ അങ്ങനെ വല്ലതും വിശ്വസിക്കുമോ? വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ അങ്ങനെ വല്ലതും വിശ്വസിക്കൂ? ഇങ്ങനൊന്നും വിശ്വസിക്കത്തില്ല. ആരെന്തോ പൈശാചികം, എന്തോ വിശാല, എന്തോ അതൊന്നുമല്ല, മനുഷ്യൻ അന്തസ്സോടെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ ഒരു 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 കറക്ഷന് വേണ്ടി, ഒരു റിഫോർമേഷന് വേണ്ടി നമ്മൾ ഇതെല്ലാം പറയുന്നത്. ഈ ഒരു മാറ്റം ഉണ്ടായി, ഇതിനകത്തൊരു ഒരു ഒരു ശുദ്ധീകരണം ഇതിനകത്ത് ഉണ്ടാവണം. ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ വിശ്വാസികൾക്കിടെ എല്ലാം ഉണ്ടാവുന്നത്, ഇത് മേളിലത്തെ തട്ട് മുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ശുദ്ധീകരണം ഉണ്ടാവൂ. അന്നേരം അതിന്റെ ഒരു 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 ക്ലെൻസിങ് എഫക്റ്റ് ആണ് നമ്മൾ ഇതിലൂടെ എഫക്ട് ചെയ്യുന്നത്, അല്ലാതെ ഒരു ടാർണിഷിങ് ഇതല്ല.
അന്നേരം ആ ഉദ്ദേശശുദ്ധിയോടെ ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, എന്നെ വിമർശിക്കുന്നതിന് പകരം അവർ അവരുടെ അവരുമായി ബന്ധപ്പെട്ട സഭാ നേതൃത്വത്തോട് പറയണം. ഫോറങ്ങളിൽ അത്യാവശ്യമാണ് ഇത്തരം കാര്യം. ഈ സംസാരത്തിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു സോഷ്യൽ വർക്കറാണ്, ഞാൻ ഈ സംസാരത്തിൽ ഇതുവരെ ഞാൻ സുനിലിനെ വിമർശിച്ചില്ല, ഞാൻ ഇതുവരെ സുനിലിനെ വിമർശിച്ചില്ല. അല്ല, ഒന്നോർത്തൊക്കെ ഇതിനൊന്നും ഒരു ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നം, അതായത് ഇങ്ങനെയുള്ള ചടങ്ങുകൾ. സുനില് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങളെ സംബന്ധിച്ച് നാളെ ഇതുവരെയും കേൾക്കാത്ത, അദ്ദേഹത്തെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലാത്തൊരാളായതുകൊണ്ട് പലപ്പോഴും സുനില് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇത് ശരിയായിരിക്കുമെന്ന് ധരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനൊരു ബോധ്യം നമുക്കളെ കുറിച്ച് കുട്ടികളെ കുറിച്ചില്ല, അങ്ങനെ ഒരു പറയുന്ന ഒരാളോ അങ്ങനെ തരം താണ് പെരുമാറുന്ന ഒരാളോ ആയിട്ട് ഒരിക്കലും ഒരാൾക്കും തോന്നിയിട്ടില്ല. നമുക്ക് ആരെ കുറിച്ച് അങ്ങനെ ഒരു ധാരണ, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ 916 ആണ്, അല്ലെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ മാച്ചൻ ആണെന്ന് അങ്ങനെയുള്ള ഒരു 916 എന്നല്ല പറഞ്ഞു, അങ്ങനെ 916 പരിശുദ്ധനെന്നോ നല്ലശുദ്ധനോ എന്നുള്ളതല്ല. ഇതുപോലുള്ള തരം താണ കാര്യങ്ങളിൽ ഒരു ഡിമാൻഡ് പറയുന്ന ഒരാളോ, അല്ലെങ്കിൽ എനിക്ക് പൈസ തരണോ എന്ന് പറയുന്ന ഒരാളോ അല്ല, അവർക്ക് തോന്നുന്നില്ലല്ലോ. അവർക്കതൊരു തരംതാണ കാര്യമാണെന്ന് അവർക്കൊരു തോന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ അവരതിനകത്ത് പറയുന്നത്. സുനിൽ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വരെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സുനിൽ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വരെ നമുക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് സുനിലിനോട് അപ്പം സുനിൽ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴാണ് കേട്ട്, നമ്മൾ എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടപ്പോ ഞാൻ ഇങ്ങനെ ഇപ്പോഴാണ് കേട്ടത്. ഇപ്പൊ കേട്ടപ്പോ ഞാൻ നേരിച്ചു സുനിലോട് തന്നെ യാഥാർത്ഥ്യം ചോദിക്കാം. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒക്കെ സുനിലിന്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഒക്കെ എപ്പോഴും കേൾക്കത്തില്ല, പലപ്പോഴും ഒക്കെ കേൾക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞാൻ സുനിലിനെ വിളിച്ച് ഡയറക്റ്റ് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? ഒരു കുഴപ്പമില്ല. സന്തോഷം ആണെങ്കിലും കേട്ടോ.